ഹലോ, ഞാൻ ഫാസിൽ, യാത്രാമേ ട്രാവൽ സൊല്യൂഷൻസ്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഫുട്ബോൾ കാലത്ത് ഖത്തറിലേക്ക് വിസക്ക് ബദലായിട്ട് അവതരിപ്പിച്ച ഒരു സംവിധാനമാണ് ഹയ. അഥവാ ഹയ കാർഡുള്ളവർക്ക് മാത്രമേ അക്കാലത്ത് ഖത്തറിൽ ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏതാ 2024 ജനുവരി 24 വരെ ഹയ കാർഡുള്ളവർക്ക് വീണ്ടും ഖത്തറിലേക്കുള്ള പ്രവേശനം നീട്ടിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇൻ്റർനാഷണൽ ഹയ കാർഡുള്ളവർക്ക്, അതായത് റെസിഡൻറ്റ് വിസ ഉള്ളവർക്കല്ല, അല്ലാതെ പുറത്തുനിന്ന് ഖത്തറിലേക്ക് കളിയാണം വന്നിരുന്ന ഹയാക്കാട്, നിലവിൽ ഹയാക്കാടുള്ള ആളുകൾക്ക് 3 പേരെ കൂടി സ്പോൺസർ ചെയ്യാനുള്ള അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അവർക്കും ഇതേ ഓപ്ഷൻ ഹയാക്കാട് ഉപയോഗിച്ച് 2024 ജനുവരി വരെ ഖത്തറിലേക്ക് എത്ര തവണ വേണമെങ്കിലും പോയി വരാവുന്ന ഒരു സംവിധാനം ആണ് ഒരുക്കിയിട്ടുള്ളത്. ഇങ്ങനെ പുതുതായിട്ട് ഹയാക്കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ ഹയാക്കാർഡുള്ള ആളുടെ പോർട്ടലിൽ പോയി 3 വൗച്ചറുകൾ കാണും. അവിടെ അതിൽ ഓരോ വൗച്ചർ വീതം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ആദ്യം അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഹയാ പോർട്ടലിൽ പോയിട്ട് അവനവൻ്റെ ഇമെയിൽ ഐ ഡി വെച്ച് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അങ്ങനെ കിട്ടുന്ന റെഫറലായിട്ട് കിട്ടുന്ന വൗച്ചർ വെച്ച് ഇത് വാലിഡിറ്റിയും വേണം. അങ്ങനെ ഹയാക്കാർഡിന് അപ്ലൈ ചെയ്ത ശേഷം പാർഷ്യലി അപ്രൂവ്ഡ് ആവുന്ന പക്ഷം എത്ര കാലത്തേക്കാണല്ലോ ഖത്തറിലേക്ക് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, അത്രയും കാലത്തെ ഹോട്ടൽ വൗച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അല്ലെങ്കിൽ സ്റ്റേ വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് മുമ്പ് ഹയാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അക്കോമഡേഷനുകളിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയും കുടുംബക്കാരെയൊക്കെ അക്കോമഡേഷനിൽ അങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടും നമുക്ക് ഖത്തറിലേക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഖത്തറിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എത്ര ദിവസമാണ് അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, അത്രയും ദിവസത്തെ ഹെൽത്ത് ഇൻഷുറൻസ് കൂടി നിർബന്ധമായിട്ടുള്ളതാണ്. പോരാത്തതിന് റിട്ടേൺ ടിക്കറ്റ്, കൺഫേംഡ് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ 1 വർഷത്തേക്കാണ് വിസ അനുവദിച്ചിട്ടുള്ളത്. അത് എത്ര തവണ വേണമെങ്കിലും ഖത്തറിൽ പോയി വരാം എന്നാണെങ്കിലും 90 ദിവസത്തേക്കാണ് ഒറ്റത്തവണ യാത്രയിൽ 90 ദിവസമാണ് സ്റ്റേ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ന്യൂസുണ്ട്. പക്ഷേ എവിടെയും അത് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അത് ഭാവിയിലെ നമുക്ക് മറ്റാളുകൾ പോയി വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.